குடியிருக்கோம். ஆஹா வெறுத்தனோ, என்ன இப்ப லோக்கல் என்ன கெட்டா ஒல்லத்தனோ. ഹായ് നമ്പൻസ്, എൻ്റെ പേര് ആനി. അപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ബിഗിൽ എന്ന മൂവിയുടെ ട്രെയിലറിനെ കുറിച്ച് സംസാരിക്കാനാണ്. അപ്പോൾ കേരളയിലും തമിഴ്നാട്ടിലും ഇന്ത്യയിലും ലോകമെമ്പാടുമുള്ള വിജയ് ഫാൻസ് ഇങ്ങനെ തല പുകഞ്ഞിങ്ങനെ ഇരിക്കുകയാണ്. എന്താണ് ഇതിൻ്റെ ഒരു സസ്പെൻസ് എന്ന്. അപ്പോൾ മൂന്ന് റോളെങ്കിലും ദളപതിക്കുണ്ട് പറയാൻ. കാരണം ജാക്കി ഷെറിഫ് പറയുന്നുണ്ട് ബിഗിൽ ഹീസ് ആ പ്രൈഡ് ഓഫ് ആ നേഷൻ, മൈക്കിളുടെ അടുത്ത്. അപ്പം എന്തായാലും ബിഗിലുണ്ട്. അപ്പം ബിഗിൽ മരിച്ചതാവാം. എന്നിട്ട് ബിഗിൽ ആ ഒരു ഒരു പ്രാവശ്യം കളിച്ചതിൻ്റെ ആ ഇതിനിട്ടതാവാം, അല്ലെങ്കിൽ ആ ടീമിൻ്റെ പേരാവാം പറയാൻ കാരണം. അല്ലെങ്കിൽ മൈക്കിൾ എന്ന് പറഞ്ഞൊരു ജേഴ്സി വരാൻ പറ്റത്തില്ല. അപ്പോൾ പിന്നെ ഇതിലുള്ളതെന്ന് വെച്ചാൽ മൈക്കിളുണ്ട്, ബിഗിലുണ്ട്, രായപ്പനുണ്ട്, നയൻതാരനെ കെട്ടുന്നത് മൈക്കിളാണ് അതിൽ പറയുന്നുമുണ്ട്. പിന്നെ 2012 തൊട്ട് 2019 വരെയാണ് ഈ മൂവി പോകുന്നത്. അത് ഫുട്ബോള് തളപതി ഫുട്ബോൾ കളിക്കുമ്പോൾ എൻ്റെ ബാക്കിൽ കാണിക്കുന്നുണ്ട് 2012 എന്ന്. എന്തായാലും ഇത് രായപ്പൻ്റെ സ്റ്റോറി ആവാൻ ആവില്ല പറയാൻ കാരണം. അവൻ ട്രെയിലറിൽ തന്നെ പറയുന്നുണ്ട് എൻ്റെ ആട്ടം വേറെ എന്ന്. അപ്പം എന്തായാലും ആവത്തില്ല. അപ്പം അങ്ങനെ നമ്മൾ കുറേയൊക്കെ വരിത്തിരിയിലൂടെ ഇങ്ങനെ അയക്കുകയാണ്. പിന്നെ ഒരു ഷോട്ടിൽ ബൈക്കിൽ ഇങ്ങനെ പോകുമ്പോൾ ഒരു ഷോട്ട് ഇച്ചിരി ഡിമ്മാക്കിയിട്ടുണ്ട്, സ്റ്റൈലും ഇച്ചിരി വേറെയാണ്. അപ്പം അറിയാൻ പറ്റൂല ഇനി നാലാമത്തെ ഒരു റോളും കൂടെ തലപതിക്ക് ഉണ്ടെന്ന്, ഒന്നും അറിയത്തില്ല. പിന്നെ രണ്ട് കാര്യങ്ങൾ നല്ല ശ്രദ്ധിച്ചു എന്ന് എനിക്കറിയത്തില്ല. ഒരെണ്ണം ബൈക്കിൽ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുമ്പം എൻ്റെ നമ്പർ പ്ലേറ്റിൽ A4T63 എന്നുണ്ട്. എന്നുവെച്ചാൽ അറ്റ്ലീൻ്റെ നാലാമത്തെ ഫിലിമും ദളപതിൻ്റെ 63rd പടമെന്നാണ് അർത്ഥം. പിന്നെ ദളപതിയാണെങ്കിൽ ട്രോഫി ഇങ്ങനെ പൊക്കുന്ന മുകളിൽ പടക്കത്തിൽ അണ്ണൻ എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പം ഇതെല്ലാം കൂടി ഇങ്ങനെ എല്ലാം കൂടി സസ്പെൻസ് ആക്കിയാണ് ഈ അറ്റ്ലി. അറ്റ്ലി എത്ര വിജയം ഉണ്ടെന്നോ എല്ലാം കൂടി നമ്മളിങ്ങനെ കൺഫ്യൂഷൻ ആക്കുകയാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അടുത്ത 25th ഈ ബിഗിലിൻ്റെ ഇത് എടുക്കുന്നത്, ദീപാവലിൻ്റെ അന്ന്. അപ്പോൾ നമുക്ക് അവിടെ വെച്ച് ഫാൻ ഷോയ്ക്ക് എല്ലാം കാണാം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട തളപതിൻ്റെ ഒരു ഫിലിമും കൂടെ ഇടുക. പിന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണമെങ്കിൽ എന്തെങ്കിലും കമൻറ്റ് ബോക്സിൽ അയയ്ക്കുക. പിന്നെ ഇത് ഷെയർ ചെയ്യുക. അപ്പോൾ താങ്ക് യു ആൾ.